ഹലോ മേഡിയസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ശിശുദിനമാണ്. എന്നല്ലേ, കുട്ടികൾക്കായിട്ടുള്ള ദിനമാണ് ശിശുദിനമാണ്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും, എൻ്റെ ഈ ചാനൽ കാണുന്ന, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്, അല്ലെങ്കിൽ മുതിർന്ന ആളുകളായ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ കുഞ്ഞിനാളെ ഇരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, കുഞ്ഞിലെ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു, കുഞ്ഞിലെ നമ്മൾ എത്രത്തോളം സ്ട്രെസ് ഫ്രീ ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അല്ലേ, എത്ര രസകരമായിരുന്നു നമ്മുടെ ബാല്യം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഒരു കമ്മിറ്റ്മെൻറ്റുകൾ പ്രത്യേകിച്ചില്ല. നമ്മൾ കാലത്ത് കളിക്കാനൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി എൻജോയ് ചെയ്ത് കൂട്ടുകാരൊക്കെ ഒരുപാട് സമയം ചിലവഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ അല്ലേ, തോന്നിയ സമയത്തൊക്കെ വീട്ടിൽ കയറി വരുന്നു, സന്തോഷമായിരുന്നു അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും കളിക്കാൻ പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, കുറച്ച് പഠിക്കുന്നു, എഗെയിൻ നമ്മൾ ആ റിപ്പീറ്റ് ചെയ്ത് പോയി. കാലക്രമേണ നമ്മൾ വളർന്ന് വരുന്നതിനനുസരിച്ച് നമ്മളിൽ നിന്നും പോയ ഒരു സംഗതി എന്താണെന്ന് പറയുക, 99% ഇത് എല്ലാവർക്കും ഉള്ളത് തന്നെയായിരിക്കും. നമ്മളിൽ നിന്നും പോയൊരു ഒരു സംഗതിയാണ് കുട്ടിത്തം അല്ലേ. കുട്ടിത്തം പോയി, പകരം മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അല്ലേ. മെച്യൂരിറ്റി ഉണ്ടെന്ന് ചില ആളുകൾ അഭിനയിക്കുന്നവരുണ്ട്, ഇനി മെച്യൂരിറ്റി ഓൾറെഡി ഉള്ള ആളുകളുണ്ട്, വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇരിക്കുന്ന മെച്യൂർഡായിട്ടുള്ള, വളരെ മെച്യൂർഡ്, നമ്മുടെ മനസ്സിലതാണല്ലോ, മെച്യൂർഡായിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നു, അങ്ങനെ കുറച്ച് പേരുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ കാലക്രമേണ നമുക്ക് നഷ്ടമായത് നമ്മുടെ എന്താ പറയുക, ഇന്നസെൻസാണ് അല്ലേ. നമ്മളിലെ കുട്ടിത്തമാണ് നമ്മളെ നഷ്ടപ്പെടുന്നത്. നമുക്ക് ചിരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അട്ടഹസിച്ച് ചിരിക്കുക, നമുക്കൊന്ന് ഡാൻസ് കളിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഉഷാറായിട്ട് കളിക്കുക, ഇപ്പോൾ കുഞ്ഞിൻ്റെ ഒപ്പം നമുക്കൊന്ന് കളിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് കളിക്കുക. ഇതൊക്കെ നമുക്ക് കാലങ്ങൾ കഴിയും തോറും നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകും. ഇങ്ങനെ ഈ അകന്നകന്ന് പോകും തോറും വേറൊരു സാധനം കൂടി നമ്മളിൽ നിന്ന് കടന്നുപോയിട്ടുണ്ട്. എന്താണെന്നറിയോ, ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷം അല്ലേ. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രസിദ്ധനായ ഒരാൾ പറഞ്ഞതാണ്, മെച്യൂരിറ്റി ഈസ് ദ ലോസ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയും. നമ്മളിലെ കുട്ടിത്തം നഷ്ടമാകുന്നതിനെ, നമ്മളെ ഇന്നസെൻസ് നഷ്ടമാകുന്നതിനെയാണ് നമ്മൾ മെച്യൂരിറ്റി എന്ന് പറയാം. അതിനോടൊപ്പം ഞാൻ ഒരു വാക്ക് കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, മെച്യൂരിറ്റി ഈസ് ദ ലോസ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ലോസ് ഓഫ് ഹാപ്പിനെസ്. നമ്മൾ മെച്യൂർഡായിട്ട്, ഒത്തിരി മെച്യൂർഡായിട്ടുള്ള ആളുകൾ, ഈ മെച്യൂരിറ്റി എന്ന് പറയുന്നതിന് ഒരു അർത്ഥം, വലിയൊരു പരന്ന അർത്ഥമാണ് അതിനുള്ളത്. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ആരോടും വളരെയധികം സംസാരിക്കാതെ, അധികം ചിരിക്കാതെ, അല്ലെങ്കിൽ വളരെ അങ്ങനെ വളരെ ഗൗരവത്തോടു കൂടി നടക്കുന്ന അതല്ല മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു സാഹചര്യത്തിന് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു, അതിന് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, ആ കഴിവിനെയാണ് നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. പക്ഷേ പലരും മെച്യൂരിറ്റിനെ ധരിച്ചു വെച്ചിട്ട് ഒന്ന് ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കാതെ അടക്കി പിടിച്ച് ഇരിക്കുക, പബ്ലിക്കായിട്ട് നമുക്കൊന്ന് പാട്ട് പാടാൻ തോന്നിക്കഴിഞ്ഞാൽ പാടാതെ വളരെ ഇതായിട്ടിരിക്കുക, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ ആളുകൾ പറയും ഇച്ചിരി മെച്യൂറായിട്ട് പെരുമാറും, ഇങ്ങനെയാണോ കുട്ടികളെ പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ആക്ച്വലി അവിടെയൊക്കെ അടിച്ചമർത്തപ്പെട്ട്, അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ചങ്ങലക്കിടുന്നത് കാരണം നഷ്ടമാകുന്നത് നമ്മുടെ സന്തോഷമാണെന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് തിരിച്ചറിയാം. നിങ്ങളെല്ലാവരും ഈ ഒരു പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഞാൻ പല ഭാഗത്തുനിന്ന് കണ്ടിട്ടുള്ള, ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ വളരുന്തോറും നമുക്ക് മെച്യൂർഡ് ആവുന്നുണ്ട്, പക്ഷേ നമ്മുടെ സന്തോഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം ഇത് തിരിച്ചെടുക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി ലൈക്ക് എ ചൈൽഡ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അത് തന്നെ അല്ലേ, നമ്മളും കുട്ടികളെ പോലെ പെരുമാറുക, നമ്മളും കുട്ടികളാവണം, നമ്മളും കുട്ടികളാവുക. കുട്ടികളാവുക എന്ന് പറഞ്ഞാൽ അവരെ പോലെ ഓടിച്ചാടി ഒരു എന്താ പറയുക, വളരെ ചൈൽഡിഷായിട്ട് ബിഹേവ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ചിരിക്കാൻ മറന്നുപോയി പല ആളുകളും അല്ലേ, നമ്മളൊന്ന് സ്മൈൽ ചെയ്യാൻ മറന്നുപോയി. നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാനുള്ള ഒരു ഇതുപോലെ ഒരു ക്യാരക്ടർ പോലും നമ്മളിൽ മോൾഡ് ചെയ്യാതെ പോയി നമ്മൾ അല്ലേ. അതൊക്കെ മാറ്റി എല്ലാവരോടും സ്മൈൽ ചെയ്ത് വളരെ ഇന്നസെൻസ് ആയിട്ട് ഒന്ന് ചിരിച്ച് എല്ലാവരോടും ഹാപ്പി ആയിട്ട് ഇടപഴകി, നിങ്ങൾക്ക് കളിക്കണം തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ ഒരു പാട്ട് വയ്ക്കും, നിങ്ങളുടെ റൂമിൽ നിങ്ങൾ അങ്ങ് കളിക്കുക, നിങ്ങളുടെ കുറെ സ്ട്രെസ്സൊക്കെ അങ്ങ് റിലീസ് ആവട്ടെ. നിങ്ങൾക്ക് ചിരിക്കണം തോന്നുന്നു, നിങ്ങളുടെ കൂട്ടുകാരോടൊത്ത് ഒരു അട്ടഹസിച്ച് ചിരിക്കുക, നിങ്ങൾക്ക് പാട്ട് പാടണം തോന്നുന്നു, നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലത്ത് നിങ്ങൾ പാട്ട് പാടും, നിങ്ങൾക്ക് കൂവണം തോന്നുന്നു, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് കൂവണം തോന്നുന്നു, നിങ്ങൾ കൂവുക. അല്ലാതെ നിങ്ങളെല്ലാം അടിച്ചമർത്തി അതിൻ്റെയൊക്കെ പേരാണ് മെച്യൂരിറ്റി എന്നുള്ള ഒരു ഔട്ടർ ലെയർ ഇട്ടുകൊണ്ട് നമ്മളുടെ സ്ട്രെസ് ലെവൽ എങ്ങനെ കൂട്ടി മറ്റുള്ളവർക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ആരോടും മിണ്ടാതെ വളരെ സൈലൻ്റ് ആയിട്ട് നടക്കും, വെരി മെച്യൂർഡ് പേഴ്സൺ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും അഭിനയിക്കാൻ പാടില്ല. നമ്മളെ സന്തോഷം നമ്മളൊന്നും മറ്റൊരാരും ഉപദ്രവിക്കാത്ത രീതിയിൽ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സോ ഈ ശിശുദിനത്തിൽ എനിക്ക് എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം എന്താണ്, ബി ലൈക്ക് എ ചൈൽഡ്. നമ്മൾ കുട്ടികളെ പോലെ ആവാനായിട്ട് ശ്രമിക്കുക,
എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു ചെറിയ കളിപ്പാട്ടം കിട്ടിയാൽ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ നൂണ് കഴിക്കത്തില്ല, അവരൊന്ന് ഉറങ്ങുമ്പോൾ അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കും. എനിക്ക് മോനുണ്ട്, മോനൊക്കെ അങ്ങനെയാണ്. അവർ ഇന്നലെ ഒരു പുതിയ കളിപ്പാട്ടം കിട്ടിയാൽ അവരതും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കും. ഞാനപ്പോൾ പലപ്പോഴും അവനെ നോക്കാറാണ്. അപ്പോൾ എന്ത് സന്തോഷവാനാണ് ആ ഒരു ചെറിയ കാര്യത്തിൽ. കളിപ്പാട്ടത്തിന് വലിയ വിലകളൊന്നുമില്ല അല്ലേ, കുഞ്ഞു കളിപ്പാട്ടങ്ങളിലേക്ക് വലിയ സന്തോഷം കാണുന്ന ആളുകളാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട രീതിയിലുള്ള ജീവിച്ചു പോകേണ്ട പൈസയൊക്കെ എല്ലാവരുടെയും കയ്യിൽ ഇന്നത്തെ കാലത്താണ്. എന്നിട്ടും നമുക്ക് സന്തോഷമില്ല, നമുക്ക് ബി പി കൂടുതലാണ്, നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുതലാണ് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ കുട്ടിത്തമാണ് അതിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ കുട്ടിത്തത്തെ വീണ്ടും തേടി പോവുക, വീണ്ടും തിരിച്ചു പോവുക. ബാല്യത്തിലെ ഓർമ്മകളേറ്റ് പോകുന്നതിന് നമുക്ക് ആരുടെയും അനുവാദം വേണമല്ലേ. നിങ്ങൾക്ക് ചെറിയ ഉടുപ്പൊന്നും ചിലപ്പോൾ ഇടാൻ പറ്റില്ലെന്ന് വരാം, പക്ഷേ നിങ്ങളുടെ മനസ്സ് കുട്ടികളെ പോലെ ആകുന്നതിന് നിങ്ങൾക്ക് ആരുടെയും എന്താ പറയുക ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരെയും പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട. സോ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ആ കുട്ടിക്കാലത്തിലോട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ആ ഒരു കുട്ടിത്തം വീണ്ടും നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഒരു കാര്യം പറയുന്നു, മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ആരോടും മിണ്ടാതെയും സംസാരിക്കാതെയും അല്ലെങ്കിൽ വളരെ മസിൽ പിടിച്ചുള്ളതും നടത്തും, ഇതെല്ലാം മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഒരു സാഹചര്യത്തിന് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലൈഫിൽ ഒരു സാഹചര്യം വരുമ്പോൾ അതിന് നമ്മൾ എത്ര സ്മൂത്തായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, അവിടെയാണ് നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ആരോടും മിണ്ടാതെയും വർത്തമാനം പറയാതിരിക്കുന്നതിലല്ല മെച്യൂരിറ്റി, ചിരിക്കാതിരിക്കുന്നതിലല്ല മെച്യൂരിറ്റി, കളിക്കാതിരിക്കുന്നതിലുള്ള മെച്യൂരിറ്റിയാണ്. ദൈവം എല്ലാവരും മനസ്സിലാക്കുന്നത് കരുതുന്നു. സോ വീണ്ടും നല്ലൊരു ശിശുദിനം എല്ലാവർക്കും ആയിട്ട് ഞാൻ വിഷ് ചെയ്യാണ്. ബി എച്ച് ആൻഡ് താങ്ക് യു സോ മച്ച്.